രണ്ട് പത്രോസ് ഒന്നാം അധ്യായം മൂന്ന് നാല് വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ബൈബിൾ പറയുന്നു, അപ്പോസ്തലനായ പത്രോസ് വിശുദ്ധന്മാരോടും വിശ്വാസികളോടും അറിയിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട്. ദൈവം നമ്മളെ വിളിച്ച വിളി തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അടുത്ത വാക്യം, അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു ഭാഗം പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്കും എൻ്റെ ജീവിതത്തിനും എൻ്റെ ജീവനും എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ ദാനം ചെയ്തിരിക്കുന്നു. പറ, ദാനം ചെയ്തിരിക്കുന്നു. എല്ലാ ബ്ലെസ്സിങ്സും എൻ്റെ ജീവനുള്ളത്, എൻ്റെ ജീവിതത്തിനുള്ളത്, എൻ്റെ ഭക്തിക്കുള്ളത്, ഞാൻ കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ എൻ്റെ തലമുറയ്ക്കുള്ളത്, എൻ്റെ കുടുംബത്തിനുള്ളത്, എൻ്റെ ആഹാരത്തിനുള്ളത്, എൻ്റെ വസ്ത്രത്തിനുള്ളത്, ദൈവം നിങ്ങൾക്ക് പെമ്മക്കളെ തന്നെങ്കിൽ അവരെ കെട്ടിച്ചയക്കാനുള്ളത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഭവനമില്ലെങ്കിൽ ആ ഭവനത്തിനുള്ളത്, നിൻ്റെ ഭാവിക്കുള്ളത്, സകല കാര്യങ്ങളും യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് സൗജന്യമായി, എൻ്റെ ദൈവം എനിക്കത് തന്നിരിക്കുക. ബൈബിൾ പറയുന്നു, അവിടം കൊണ്ടും തീർന്നില്ല അതിമഹത്തായ വാഗ്ദത്തങ്ങളും. അതിമഹത്തായ വാഗ്ദത്തങ്ങളും എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിനക്ക് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഞാൻ ജാഗരിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു. ലോകത്തിൻ്റെ മോഹങ്ങൾ നിന്നെ നശിപ്പിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിന്നെ നശിപ്പിക്കും. പാപം നിന്നെ നശിപ്പിക്കും. പിശാച് നിന്നെ നശിപ്പിക്കും. എന്നാൽ ലോകത്തിൻ്റെ നാശത്തിലും ആ മോഹത്തിലും കിടന്ന എന്നെ തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും വിളിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് അതിമഹത്തായ വാഗ്ദത്തങ്ങളും തന്ന് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടവകാശിയാക്കി. Oh my God, that is very powerful. ഞാൻ ലോകത്തിൻ്റെ മോഹത്തിലും നാശത്തിലും കിടന്ന ഒരാളാ. ലോകത്തിൻ്റെ മോഹത്തിനകത്തും പാപത്തിനകത്തും അന്യാരാധനയ്ക്കകത്തും ശാപത്തിനകത്തും കിടന്ന് നശിച്ചു പോകണ്ട എന്നെ, ഒരു പിടി കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർന്നു പോകണ്ട എന്നെ, കുടുംബമായി ആത്മഹത്യ ചെയ്യേണ്ട എന്നെ, ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് പെട്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകേണ്ട സാഹചര്യത്തിനകത്തുനിന്ന് എൻ്റെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമയച്ച്. പിശാച് ഒരുക്കിയ പദ്ധതിക്കകത്തുനിന്ന് മുഴുവൻ എന്നെ വിടുവിച്ച് ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് തൻ്റെ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടവകാശിയാക്കിയ മഹത്വമുള്ള വീര്യമുള്ള സ്വർഗത്തിലെ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ.
എങ്ങനെയാണ് ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുന്നേ? അതെങ്ങനെ സാധിക്കും? ഒറ്റ ഭാഷ പറഞ്ഞാൽ, മറ്റൊരു ജീവിതത്തിലായിരുന്ന ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു. ഇനി ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളൊന്ന് എടുത്ത് വേഗം എടുത്ത് വായിച്ചേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചോ. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ശ്രദ്ധിക്കാം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും, എല്ലാവരും പറഞ്ഞ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം, കെടാത്ത ബീജം, കെടുന്ന ബീജം, കെടാത്ത ബീജം. ഒരു പുരുഷ ബീജത്താലാണ് ഒരു സൃഷ്ടിപ്പ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാം ജനിച്ചത് അങ്ങനെയാണ്. എന്നാൽ ആ ജനനത്തെക്കുറിച്ച് വചനം അപ്പോസ്തലന്മാർ വ്യക്തമായി പറയുന്നു, അത് കെടുന്നതാ. ഈ ഭൂമിയിലെ ജീവിതം 70, 80 അല്ലെങ്കിൽ മാക്സിമം 100 കെട്ടുപോകുന്നതാ. ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരുന്നതാ. നമ്മളെല്ലാം ആളും ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഈ ലോകം നമ്മൾ ഒരു ദിവസം വിട്ടുപോകേണ്ടവരാ. ജനനമുണ്ടെങ്കിൽ ഒരു മരണവും ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കെടുന്ന ബീജത്താലുള്ള ജനനമായി ഇപ്പൊ ഇവിടെ നടന്നേക്കുന്നേ. അങ്ങനെയാണ് ടിനു ജോർജ്, ജോർജിന്റെ മകനായത്. പക്ഷേ ജോർജിന്റെ മകനായി ഞാൻ ജനിച്ചു. പക്ഷേ എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഒരു സുവിശേഷ യോഗത്തിൽ, ഒരു പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എൻ്റെ കർണപുടങ്ങൾക്കകത്തൂടെ, എൻ്റെ ചെവിക്കകത്തൂടെ അനുഗ്രഹീതനായ ഒരു അഭിഷിക്തൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടു. ആ വചനത്തെ എങ്ങനെ ബൈബിൾ പറയുന്നേ, കെടാത്ത ബീജം, കെടാത്ത ബീജമായ വചനം എൻ്റെ കർണപുടങ്ങളിലൂടെ കയറി എൻ്റെ ഹൃദയമാകുന്ന ഗർഭപാത്രത്തിൽ ചെന്നു വീണു. ഹല്ലേലൂയ. ആ വചനം അകത്ത് വന്ന കെടാത്ത ബീജമായ വചനം എൻ്റെ അകത്ത് വന്ന് വീണപ്പോൾ എൻ്റെ അകത്ത മനുഷ്യനിൽ ഒരു ജീവനുണ്ടായി. ആ വചനം എൻ്റെ അകത്ത മനുഷ്യനിൽ വീണപ്പോൾ എൻ്റെ അകത്തൊരു ജീവനുണ്ടായി. ഹല്ലേലൂയ. അതിനാൽ ഞാൻ വീണ്ടും ജനിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞ് വീണ്ടും ജനിച്ചിരിക്കുന്നു. അതെങ്ങനെ നടന്നെന്നറിയാവോ? അതൊരു പുരുഷ ബീജത്താലല്ല, ദൈവവചനം എന്ന കെടാത്ത ബീജം. എനിക്ക് അതിൽ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമാ. ദൈവം എൻ്റെ ആത്മാവിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ എന്നായി തീർന്നു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-6 വാക്യത്തിൽ ഒരു സംഭവം കാണാം. നമ്മളൊന്ന് വായിച്ചേ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആദ്യം ഒരു ജനനം നടന്നു. നിങ്ങളുടെ പേരിന്റെ അറ്റത്ത് നിങ്ങളുടെ അപ്പന്റെ പേരുണ്ട്, നിങ്ങളെ ജനിപ്പിച്ചവന്റെ പേരുണ്ട്. ആ ജനനം എങ്ങനെ നടന്ന ജനനമാ? അത് ജഡത്താൽ നടന്ന ജനനമാ.
കർത്താവ് പറയുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാ, പക്ഷെ അതുകൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ കയറാൻ ഒക്കുകയില്ല, നീ ആത്മാവിനാൽ ജനിക്കണം. ഹല്ലേലൂയ. നോക്കിയേ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കേട്ടെ, ഇപ്പോൾ ആരാ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചേ? അഭിമാനത്തോടെ പറഞ്ഞാട്ടെ, ദൈവം. എഫ് എസ് സിർക്ക് എഴുതിയ ലേഖനം 2:11-19 വരെ വായിക്കണം, വേഗം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുവാൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. കർത്താവിനെ അറിയാതെ നടന്നപ്പോൾ, ലോക ജീവിതം നയിച്ചപ്പോൾ, അവനെ അറിയാത്ത നാളുകളിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവൻ്റെ സമാധാനം എൻ്റെ കുടുംബത്തിൽ വന്നു. ആകയാൽ നിങ്ങൾ വീണ്ടും ജനിച്ച കാരണം കൊണ്ട്, അവൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചത് കൊണ്ട്, ആകയാൽ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. പറയാമോ, ദൈവത്തിൻ്റെ ഭവനക്കാരൻ. ഞാനിപ്പോൾ ദൈവത്തിൻ്റെ വീട്ടുകാരനാണ്. അപ്പോൾ ഈ വീട്ടിലൊരു പിതാവുണ്ട്. അവനാരാ? ഞാൻ പറയുന്നു, എന്നെ ജനിപ്പിച്ച പിതാവ്, എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച പിതാവ്, എന്നെ ജനിപ്പിച്ചവന്റെ ഉത്തരവാദിത്വമാണ് എന്നെ വളർത്തേണ്ടത്. എന്നെ ജനിപ്പിച്ചവന്റെ ഉത്തരവാദിത്വമാണ് എന്നെ പഠിപ്പിക്കേണ്ടത്. എന്നെ ജനിപ്പിച്ചവന്റെ ഉത്തരവാദിത്വമാണ് എന്റെ ഭാവിക്ക് വേണ്ടതൊക്കെയും തരേണ്ടത്. അതുകൊണ്ട് കർത്താ പറഞ്ഞ, ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരാൻ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ നന്മ എത്രയധികം കൊടുക്കും. ഞാൻ വീണ്ടും ജനിച്ചു. എന്നെ വീണ്ടും ജനിപ്പിച്ചത് സ്വർഗത്തിലെ അപ്പനാ. ഞാൻ വീണ്ടും ജനിച്ച കാരണം കൊണ്ട് ഞാൻ ദൈവഭവനക്കാരനായി. പൗലോസ് പറയുന്നു, ഇനി നീ അന്യനും പരദേശിയും പുഴുവും പാമ്പും ഒന്നും അല്ല, ഇനി നീ പൊടിയും ഒന്നും അല്ല, നീ ദൈവത്തിന്റെ വിശുദ്ധനാ, നീ അവന്റെ ഭവനക്കാരനാ. കർത്താവ്, ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ സ്വർഗത്തിലെ എല്ലാ ആനുകൂല്യം ഉണ്ടാകട്ടെ. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ സ്വർഗത്തിലെ എല്ലാ ആനുകൂല്യം ഉണ്ടാകട്ടെ. ഇതെങ്ങനെയാ സംഭവിച്ചെന്നറിയാവോ? ഇത് അസാധ്യമായിരുന്നു. ഇത് മഹാവാത്സല്യമാ മക്കളെ. നമ്മൾ ഇതിന് യോഗ്യരല്ലായിരുന്നു. നമ്മൾ ഈ നിത്യതയ്ക്ക് യോഗ്യരല്ലായിരുന്നു. നമ്മൾ ഏതെങ്കിലും മൂഢ വിഗ്രഹങ്ങളിനകത്ത് പെട്ട് ശാപത്തിൽ കിടക്കേണ്ടവരായിരുന്നു. ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അവന്റെ മഹാകൃപയാണ്.
എഫേസ്യർക്കെഴുതിയ ലേഖനം 1:3-5 വാക്യം പെട്ടെന്ന് വായിക്കണം. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഒന്നാം വാക്യം വായിച്ചു. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ലോക സ്ഥാപനത്തിന് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുൻപേ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപേ എന്നെ കണ്ടിരുന്ന എന്നെ അറിഞ്ഞ എന്നെ തെരഞ്ഞെടുത്ത സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി. അടുത്ത വാക്യം. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക്. അപ്പം ദൈവത്തിന്റെ ഭവനക്കാരനായി ഭവനക്കാരിയായി മാറിയത് എങ്ങനെയാന്ന് പറയാൻ പോവാ. എങ്ങനെയാ സംഭവിച്ച? യേശു ക്രിസ്തു മുഖാന്തിരം നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മെ ദത്തെടുത്തു. പറയാമോ? എന്നെ ദത്തെടുത്തു. ഉറക്കെ പറ, എന്നെ ദത്തെടുത്തു. അപ്പൊ ഞാൻ എങ്ങനെ മകനായേ, ഞാൻ എങ്ങനെ മകളായേ, ഞാൻ എങ്ങനെ ദൈവ ഭവനക്കാരനായേ? ദത്തെടുത്തു. യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് എന്നെ ദത്തെടുത്തു. ദത്തെടുക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സ്വന്തമായി നാച്ചുറലായി. കൊച്ചുങ്ങൾ ജനിക്കാതെ വരുമ്പം അവകാശങ്ങൾ കൈമാറാൻ, ലാളിക്കാൻ, സ്നേഹിക്കാൻ, വാത്സല്യം പ്രകടിപ്പിക്കാൻ, ഒപ്പം നിൽക്കാൻ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇനി എങ്ങനെ ദത്തെടുക്കുന്നേ? ദത്തെടുക്കുന്നതിനകത്തൊരു ഭയങ്കര സംഭവം ഉണ്ടറിയോ? ഒരു നമ്മളെ പിതാവായ ദൈവം യേശുവിലൂടെ ദത്തെടുത്തു. മക്കളായിരിക്കേണ്ട ഇസ്രായേൽ ജനം, അവനെ ആരാധിക്കേണ്ട, അവനിൽ വിശ്വസിക്കേണ്ടവർ അവനിൽ വിശ്വസിക്കാതെ വിഘടിച്ച് മാറി നിൽക്കുന്നതിനാൽ, ദൂരസ്ഥരായിരുന്ന നമ്മളെ, ജാതികളായിരുന്ന നമ്മളെ അവൻ ദത്തെടുത്ത് പുത്രന്മാരാക്കി, പുത്രിമാരാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ തന്നാട്ടിനായ മനുഷ്യൻ, അദ്ദേഹത്തിന് മക്കളില്ലെന്നിരിക്കട്ടെ, ചിന്തിക്കുക അങ്ങനെ. അപ്പൊ ഒരു പയ്യനെ, ഒരു 4 വയസ്സുള്ള, ഒരു 3 വയസ്സുള്ള ഒരു മോനെ, അവന് അപ്പനും അമ്മയും അവന് പാല് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, നല്ല ഭാഷയെ പറഞ്ഞ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് ഈ കൊച്ചിനെ ഒരു ഓർഫണേജിൽ കൊണ്ട് കളഞ്ഞു, ഓർഫണേജിൽ കൊണ്ട് വിട്ടു. ഇപ്പൊ അവൻ ഓർഫണേജിന്റെ ഭവനക്കാരനാണ്. ഓർഫണേജിൽ ഉപ്പുമാവാണോ? അവന് ഉപ്പുമാവാ. ഓർഫണേജിൽ കഞ്ഞിയാണോ? അവന് കഞ്ഞിയാ. കാരണം അവനിപ്പോൾ ഓർഫണേജ് ഭവനക്കാരനാ. അങ്ങനെ ഇരിക്കുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ, മക്കളില്ലെന്ന് കരുത, അദ്ദേഹം ഈ ഓർഫണേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നു, ചുമ്മാ ഒന്ന് കാണാൻ വന്നു. പിള്ളേരെ, ഒരുപാട് പിള്ളേരുണ്ട് അവിടെ. നോക്കിയപ്പോ ഈ 3 വയസ്സുള്ള ഈ പയ്യനെ, കുഞ്ഞിനെ ഇഷ്ടായി. സ്വർഗത്തിലെ ദൈവം പുത്രനായ യേശുവിലൂടെ നമ്മളെ ദത്തെടുത്ത് മക്കളാക്കി അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ദത്തെടുക്കണമെങ്കിലേ ഒന്നാമത് എന്നാ നടക്കേണ്ടി എന്നറിയാവോ? ഇഷ്ടപ്പെടണം. ഒന്നുകൂടെ പറ എന്നെ നോക്കിയേ, കാണുന്നതിനെ ഒന്നും പോയി ദത്തെടുക്കത്തില്ല, കണ്ട പിള്ളേരെ എല്ലാം പോയി ദത്തെടുക്കത്തില്ല, മനസ്സിന് ബോധിച്ച ഇഷ്ടപ്പെട്ടതിനെ ദത്തെടുക്കത്തുള്ളൂ. അങ്ങനെങ്കിൽ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം എന്നെ ദത്തെടുത്തെങ്കിൽ അവൻ എന്നെ ബോധിച്ചെന്നല്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ടതിനെ, ബോധിച്ചതിനെ ദത്തെടുക്കത്തുള്ളൂ മോനെ, കണ്ടതിനെ എല്ലാം പോയി ദത്തെടുക്കത്തില്ല. സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിച്ചാൽ കയ്യും കാലും ഇല്ലെങ്കിലും അതിനെ നോക്കി നോക്കത്തുള്ളൂ. സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിച്ചാൽ ചെവി കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും വളർത്തി നോക്കത്തുള്ളൂ. പക്ഷെ
വിത്തെടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതിനെ എടുക്കത്തുള്ളൂ. ഇവനെ ആരാണോ ദത്തെടുക്കുന്നത്, ഇനി അവൻ ആ ദത്തെടുത്തവന്റെ ഭവനക്കാരനാ. അവന്റെ വീട് മാറി, അവന്റെ കട്ടില് മാറി, അവന്റെ ബെഡ്റൂം മാറി, അവന്റെ ഭക്ഷണം മാറി, അവന്റെ ഡ്രസ്സ് മാറി. ഓ മൈ ഗോഡ്, ആരാണോ ദത്തെടുത്തത് ഇനി നീ അവന്റെ സ്റ്റാറ്റസിലാണ്.